ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സമസ്യകളുടെ എല്ലാം ഒരു പ്രധാന കാരണം എന്താണെന്നോ, നാം നമ്മെപ്പോലെയാക്കി മാറ്റുവാൻ മറ്റൊരു വ്യക്തിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നതാണ്. ഈ ലോകത്ത് ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ഒരു രീതിയും ഉണ്ടായിരിക്കും, അവരവരുടേതായ ഒരു സ്വഭാവ ശൈലിയും ഉണ്ടായിരിക്കും. എന്നാൽ നമ്മോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്നവരുടെ സ്വഭാവം നമ്മുടേതിന് തുല്യമായിരുന്നെങ്കിൽ എന്ന് നാം എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഈ ആഗ്രഹമാണ് പ്രധാന സമസ്യകൾക്കെല്ലാം കാരണമാകുന്നത്. ഒരു നിമിഷമൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തിലെ എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെയായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? ഈ ലോകത്തിലെ എല്ലാ പൂക്കളും ഒരുപോലെ, എല്ലാ ഫലങ്ങളും ഒരുപോലെ, എല്ലാ മൃഗങ്ങളും ഒരുപോലെ. ചിന്തിച്ചു നോക്കൂ, ഈ ലോകം വളരെ വിരസമായിരിക്കും. ഈ ലോകത്തിന്റെ ഭംഗിയെന്ന് പറയുന്നത് ഇവിടെയുള്ള വ്യത്യസ്തതകളാണ്. അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങൾക്കിടയിലെ സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ വ്യത്യസ്തതകൾ തന്നെയാണ്. അതിനാൽ എല്ലാവരുടെയും വ്യത്യസ്തതകളെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. ആരെയും നമ്മൾ നമ്മളെപ്പോലെയാക്കാൻ ശ്രമിക്കരുത്. അത് സാധ്യമല്ല എന്ന് മാത്രമല്ല, അത് നമ്മെ ജീവിതകാലം മുഴുവൻ സംഘർഷത്തിലാഴ്ത്തുന്ന ഒരു ചിന്താഗതി കൂടിയാണ്. വാസ്തവത്തിൽ ആരെയും തന്നെ പോലെയാക്കുവാൻ ശ്രമിക്കേണ്ട ആവശ്യമേയില്ല. എല്ലാവരും അവരവരെ പോലെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹത്തിൽ ചാർത്തുന്ന ആ പുഷ്പമാലയൊന്ന് നോക്കൂ. വിവിധ തരത്തിലും വിവിധ വർണ്ണത്തിലുമുള്ള പുഷ്പങ്ങൾ കോർത്തിരിക്കുന്നു. ആ പുഷ്പമാലയുടെ ഉള്ളിലൂടെ ഒരു നൂൽ സഞ്ചരിക്കുന്നുണ്ട്. ആ നൂലാണ് വിവിധ വർണ്ണത്തിലുള്ള പുഷ്പങ്ങളെ ഒരു മാലയായി നിലനിർത്തുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തരായ മനുഷ്യരെയെല്ലാം ഒരു നൂലിൽ കോർത്തുകൊണ്ട് നിലനിർത്തുവാൻ സാധിക്കും. ആ നൂലിന്റെ പേരാണ് ധർമ്മം എന്നത്. ധർമ്മം എന്നാൽ സ്നേഹമാണ്, യാതൊരു മാനദണ്ഡങ്ങളും വയ്ക്കാത്ത സ്നേഹം. ധർമ്മം എന്നാൽ ശാന്തിയാണ്, സാഹചര്യങ്ങളെ ഒന്നും വിലവെക്കാത്ത ശാന്തി. സ്നേഹവും ശാന്തിയും എവിടെയുണ്ടോ, അവിടെ എല്ലാ വ്യത്യസ്തതകൾക്കിടയിലും ഒരുമ എന്നൊരു മൂല്യം കാണപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരുമയാണ് നമുക്ക് ആവശ്യം, അല്ലാതെ ആരെയും ഒരുപോലെയാക്കേണ്ട ആവശ്യമേയില്ല. ചിന്തനം ചെയ്തു നോക്കൂ.